നമസ്കാരം. മല്ലുടെക് ജി ബിസ് വ്ളോഗ്സിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഇസ്രയേൽ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോയുടെ താഴെ വന്ന് പിതാമഹനോ മാതാമഹനോ ഇല്ലാതെ വെറും പ്രൊഫൈലുകൾ മാത്രം ഇട്ടുകൊണ്ട് കമൻ്റ് ഇടുന്നവർക്കുള്ള മറുപടിയാണ്. അതിലൊരാളുടെ കമൻ്റ് ഇങ്ങനെയാണ്, നിൻ്റെ കുറേ മയിര് വീഡിയോസ്, നീ പോയി പശുവിനെ കറക്ക് മയിരെ. അതേടാ, നിൻ്റെ പിതാമഹൻ പണ്ട് അറിവില്ലാത്ത സമയത്ത് കുറച്ച് പശുക്കളെ ജനിപ്പിച്ചായിരുന്നു. പശു എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയായതുകൊണ്ട് ആ പശുവിനെ പരിപാലിച്ച് നിൻ്റെ അപ്പൻ്റെ പിതൃത്വം പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ നിനക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ സ്നേഹം കൊണ്ട് ആ പശുവിനെ കറന്ന് ആ പാല് നിൻ്റെ അപ്പന് തന്നെ കൊടുക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്തത്. ഇതാണ് എനിക്കുള്ള മറുപടി. ഇവൻ്റെ പേര് സ്റ്റീഫൻ ടോം എന്നാണ്. അതായത് സ്റ്റീഫൻ ടോം, തോമസ് സ്റ്റെഫാനോസ് അല്ലേ. ഇവൻ ഏത് സ്റ്റെഫാനോസിൽ തോമസിലുണ്ടായവനാണേലും അവൻ്റെ പ്രൊഫൈൽ ഇപ്പോൾ ലോക്കാണ്. ഓക്കെ, മുഖമുള്ളവർ നേരിട്ട് വരിക, നമുക്ക് ആശയം ആശയം കൊണ്ട് സംവദിക്കാം, അതാണ് എൻ്റെ മര്യാദ. പിന്നെ 2024 ജനുവരി 30 എന്നൊരു ഡേറ്റിൽ ആസ് പെർ ദ ഡിക്ലറേഷൻ ഫോം അഗ്രികൾച്ചർ വിസ നിർത്തിയിരിക്കുന്നു ഇന്ത്യയിൽ നിന്നും എന്നുള്ളത് ഡിക്ലറേഷൻ ഫോമാണ്. അതിനുശേഷം ഒരാൾ പോലും ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് കടന്നു വന്നിട്ടില്ല. അതിനുശേഷമുള്ള ഒരുപാട് വീഡിയോസിലെ കാര്യം ഇസ്രയേലിലെ പോപ്പുലേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ കവൽ വേദ് അല്ലെങ്കിൽ അത് കെയർ ഗിവേഴ്സിനും അഗ്രികൾച്ചറൽ സെക്ടറിലുള്ളവർക്കുമൊക്കെ 24 മണിക്കൂർ ഹെൽപ്പിൻ ഡെസ്ക് ആയിട്ടുള്ള, ഒരു പൈസ പോലും മേടിക്കാതെ ഫ്രീ സർവീസ് ചെയ്യുന്ന, നമ്മുടെ ലൊക്കേഷനിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ലൊക്കേഷനും പാസ്പോർട്ട് ഡീറ്റെയിലും പ്രോബ്ലം കൊടുത്താൽ അവിടെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് പ്രോബ്ലം തീർത്ത് നമുക്ക് ഫേവർ ചെയ്യുന്ന കവലവേദ് ഇടപെട്ടുകൊണ്ട് അഗ്രികൾച്ചർ സെക്ടറിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഇന്ത്യയിൽ നിന്നും എടുക്കുന്നില്ല, പലായനം ചെയ്തു പോയ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയ തായ്ലൻഡുകാർക്ക് ഓപ്പൺ വിസ കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. കാരണം അവർക്കത് എക്സ്പീരിയൻസ്ഡ് ജോബാണ്, അതൊരു രാജ്യത്തിൻ്റെ തീരുമാനമാണ്. തായ്ലാൻഡുകാർ തിരിച്ചു വരുന്നിടത്തോളം കാലം ഇന്ത്യക്കാരുടെ സാധ്യതയില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞ സംഭവമാണ്. ഈ 9 പേരെ ഇവിടെ ഇറക്കിയതിൻ്റെ മുന്നേയുള്ള വെള്ളിയാഴ്ച ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇസ്രയേൽ ലൈവിലും ഈ കാര്യം ഇവിടുത്തെ നല്ല വ്ളോഗ് ചെയ്യുന്ന വ്യക്തികൾ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അത് ആസ് പെർ ദ ഡിസ്കഷൻ ബിറ്റ്വീൻ കവലവേദ് എന്ന് പറയുന്ന ഇവിടുത്തെ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ഫോം അനുസരിച്ച് പറഞ്ഞ കാര്യമാണ്. എൻ്റെ കയ്യിൽ കൃത്യമായ റെക്കോർഡുണ്ട്. ഇവിടെ ഇറക്കിയ ഏജൻറ്റോ അതിൻ്റെ ഇടനിലക്കാരോ ഞാൻ വീഡിയോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, ചേട്ടാ ഞങ്ങൾ കണ്ടിരുന്നു, പക്ഷേ അപ്പോഴത്തേനും ഞങ്ങൾ പേയ്മെൻറ്റുകൾ ഓൾറെഡി കൊടുത്തുപോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ 9 പേരെ എയർപോർട്ടിൽ ഇറക്കുന്നത്. നിങ്ങൾ ആ 7 ദിവസം മുന്നേ ഈ വീഡിയോ നിങ്ങൾ കണ്ടതാണ്, കണ്ടു എന്ന് നിങ്ങൾ സമ്മതിച്ചു. ഇനി നിങ്ങൾക്ക് മാറ്റി പറയാൻ പറ്റില്ല, കാരണം റെക്കോർഡ് എന്തെങ്കിലുണ്ട്. ആ സമയത്തും നിങ്ങൾക്ക് ഈ 9 പേരോട് പറയാമായിരുന്നു, സോറി ഞങ്ങളുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്, അഗ്രികൾച്ചർ വിസ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനൊരു വിസയായിട്ട് ഇസ്രയേലിലേക്ക് അവർ കടത്തിവിടില്ല, നിങ്ങളുടെ പേയ്മെൻറ്റ് സമയബന്ധിതമായി തീർത്തു തരാം. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ തന്ന പേയ്മെൻ്റ് ആകുന്നുള്ളൂ, എയർപോർട്ടിലെ പൈസ ആകുന്നില്ല, കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണ്ട. ഇതിപ്പോൾ എന്തു പറ്റി? ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് വരുന്നു. ഇവിടുത്തെ ഒരു പോളിസി അനുസരിച്ച് ഒരു വലിയൊരു കേസിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാതെ എമിഗ്രേഷനിൽ കുറേ ക്വസ്റ്റ്യനെയർ ഉണ്ടാകുന്നു. ആ ക്വസ്റ്റ്യനെയറിൻ്റെ സമയം അറിയാതെ തന്നെ ആ ഏജൻറ്റ് എയർപോർട്ടിൻ്റെ പുറത്ത് നിൽക്കുന്നു. എയർപോർട്ടിൽ പുറത്ത് നിൽക്കുമ്പം എയർപോർട്ട് ജോലിയുള്ള മലയാളി സുഹൃത്തുക്കളായിട്ടുള്ളവർ ചെന്ന് പരിചയപ്പെടുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ ഏജൻ്റായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ 9 പേര് വരുന്നുണ്ടെന്ന് പറയുന്നു. ആഹ്, അത് കുട്ടിയുടെയാണോ? എൻ്റെയും 2 പേരുണ്ട്, എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ അപ്പോൾ ഇതകത്തെ പ്രശ്നങ്ങൾ അറിയുന്നില്ല, ഇവർ ഫ്ലൈറ്റിൽ ഇറങ്ങി എന്ന് കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. പിന്നീട് ഈ പ്രശ്നങ്ങളായി നിങ്ങളുടെ ഏജൻ്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ ഫോൺ മേടിക്കുന്നു. ആ ഫോണിൽ കണ്ട ഇന്ത്യൻ നമ്പറുകൾ ഒരിക്കലും നിങ്ങളുടെ ഏജൻ്റല്ല, ഏജൻ്റെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോഴത്തേനും കാര്യങ്ങൾ അവതാളത്തിലേക്കാവുന്നു, ഇറക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് കാര്യങ്ങൾ? ഇപ്പോൾ കുറച്ചുപേർ വന്ന് ഞങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടി, മുഴുവൻ പൈസയും തന്നു,
ആ ചേച്ചിയെ ഇവിടുത്തെ ഏജൻറ്റ് പറ്റിച്ചതാണ്, വീഡിയോ കണ്ട് ചെയ്യണം എന്ന് പറയുന്നവരോട്. ഈ സംഭവം നടക്കുന്ന അരമണിക്കൂർ മുതൽ വൈകുന്നേരം 12 മണി വരെ ആ എയർപോർട്ടിൻ്റെ അകത്തും പുറത്തും ജോലി ചെയ്തിട്ടുള്ള മലയാളി സഹപ്രവർത്തകർ തന്ന കൃത്യമായ കാര്യവും, അതോടൊപ്പം നിങ്ങളെ സ്വീകരിക്കുവാനായി അവിടെ വന്ന രണ്ട് പേർ, ആ രണ്ട് പേർ അവിടെ നിൽക്കുന്നത് കണ്ട് അവരുടെ മുഖച്ഛായ മലയാളത്തനിമയാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ മലയാളികളല്ലേ എന്ന് പരിചയപ്പെടുന്ന അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകൾ അങ്ങോട്ട് പരിചയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഇറക്കുന്ന 9 പേര് അഗ്രികൾച്ചറൽ വിസ വരുന്നുണ്ട് എന്ന് പറഞ്ഞതും, പിന്നീട് ഈ പ്രശ്നം നടന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മാറിയതുമൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പറയുന്നത്. എവിടെയാണ് ആത്മരോഷം വരുന്നതെന്ന് ചോദിച്ചാൽ, ജനുവരി 30 കൂടി നിർത്തലാക്കിയ ഒരു വിസയെ എന്ത് ധൈര്യത്തിലാണ് ആരെങ്കിലും വിസ തരാമെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട്, ഏത് വിസയാണ് മറ്റൊരാളുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നത്? 1000+ അല്ലെങ്കിൽ 100+ ഉള്ള ഏജൻസികൾ അത് മേടിക്കുന്നത് ചുമ്മാ അല്ല. അതൊക്കെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതാത് സ്ഥാപനങ്ങളിൽ പേയ്മെൻറ്റുകൾ നടത്തി ഓതറൈസ്ഡായിട്ട് ലീഗലായിട്ട് നടത്തുന്ന ഏജൻസികൾ, ആ ഏജൻസി ടു ഏജൻസി ജോബ് ഓർഡറും ഡിക്ലറേഷൻ ഫോമും ബാക്കിയുള്ള ലീഗൽ ഫോർമാറ്റുകളും പൂർത്തീകരിച്ചുകൊണ്ട് പ്രോസസ്സ് പൂർത്തിയാക്കി ഏജൻസിക്കാണ് വിസ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അല്ലാതെ നാട്ടിൽ ഇറച്ചിക്കടയിൽ പോകുമ്പോൾ ഇറച്ചി 1 കിലോ ഇറച്ചി തരാൻ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആളെ ഇറച്ചി തന്നിട്ട് പൈസ കൊടുത്ത് തിരിച്ചു മേടിക്കുന്ന സംഭവം പോലെ അല്ല. അതിൽ തന്നെ ഒരു ചതിവ് മനസ്സിലാക്കണമായിരുന്നു. പോട്ടെ, നാട്ടിലുള്ള ഏതെങ്കിലും ഏജൻസികളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ഇസ്രയേലിൽ നിന്നുകൊണ്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇവിടെ അഗ്രികൾച്ചർ വിസ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്ന വിവരം ഇസ്രയേലിലെ പല മീഡിയാസ് വഴിയും പല വാട്സപ്പ് കൂട്ടായ്മ വഴിയും ജനുവരി 30 മുതൽ ഇതിങ്ങനെ വന്നതുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഈ 9 പേരെ, ഈ 9 പേർക്ക് പരാതി ഇല്ലായിരിക്കാം, ഞാൻ സംസാരിക്കുന്നത് ഈ 9 പേരുടെ വക്കാലത്തിന് വേണ്ടിയല്ല. ഇനി 9000 പേർ പല ഏജൻസികളിൽ ഇതുപോലെ 25000 30000 കൊടുത്ത് ഇല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓർഡറുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരും, ഇന്ന് വരും, നാളെ വരും, നാളെ വരും, ഇന്ന് വരും എന്ന് പറഞ്ഞിരിക്കുന്നവരോടാണ്. ഒരുപക്ഷെ നാളുകളിൽ അവരും ഇതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് കടന്നു വന്നിട്ട് ഇവിടുന്ന് കയറ്റി വിടാം. കൂടുതലായ 10 വർഷത്തേക്ക് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് ബാൻ ചെയ്ത് വിടും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു മുറിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നീ വീഡിയോ ചെയ്യുവല്ലേ എന്നൊക്കെ ചോദിച്ചാൽ, ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് വരുമ്പോൾ ആ ജോലി എന്താണെന്ന് ജോബ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ജോലി തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ചെയ്തതിന് ശേഷം കിട്ടുന്ന സമയം എൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇതൊരു വരുമാന മാർഗമായിട്ട് കണ്ടുകൊണ്ടല്ല. 6 കൊല്ലങ്ങൾക്കപ്പുറം സൗദിയിൽ പോയ സമയത്തും ചതിക്കപ്പെട്ട് സൗദി എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം എൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ട് MBA കഴിഞ്ഞ എനിക്ക് അക്കൗണ്ട് സെക്ഷനിൽ ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയി, സൗദിയിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ എയർപോർട്ടിൽ ഇറങ്ങി ഒരു ഇന്നോവയിലേക്ക് ഒരാൾ വന്നപ്പോൾ എൻ്റെ പാസ്പോർട്ട് കൊടുത്ത് കയറിക്കോ, പറഞ്ഞ ശമ്പളം 50000 എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പം ആ കാറിൽ വെച്ച് എൻ്റെ പാസ്പോർട്ട് പിടിച്ചതിന് ശേഷം നിൻ്റെ ശമ്പളം 15000 നിനക്ക് ഒന്നുങ്ങി പോകാം, തിരിച്ചു പോകാം, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം നിക്കക്കള്ളിയില്ലാതെ അവിടെ 2 വർഷം ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അതിനുശേഷം ഇസ്രയേലിലേക്ക് കെയർ ഗീവർ ജോലി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ പറഞ്ഞ പൈസ കൊടുത്തതിന് ശേഷവും പിന്നീട് 1 ലക്ഷവും കൊടുത്തതിന് ശേഷവും വിസ വന്ന നിമിഷത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠിയുടെ അപ്പൻ മരിച്ചു പോയപ്പോൾ, ആ അപ്പൻ മരിച്ചുപോയ മൃതദേഹം കാണാൻ പോയി എന്നതിൻ്റെ പേരിൽ ആ അപ്പൻ്റെ വൈകാരികമാണ്, ആ അപ്പൻ്റെ നെറ്റിയിലൊരു ചുടുചുംബനം കൊടുക്കുവാൻ ആ മകൻ പോയി എന്നതിൻ്റെ പേരിൽ പോലും മനസാക്ഷിയില്ലാത്ത ആ ഒരു ഏജൻ്റ് എൻ്റെ കൺമുമ്പിൽ നിന്നുകൊണ്ട് അവനുമായിട്ട് വീണ്ടും 2 ലക്ഷം രൂപ വില പേശുന്നത് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് നിങ്ങൾക്ക് അഭിനയമായിട്ട് തോന്നാം, പക്ഷേ ഇത് അനുഭവമാണ്. അന്ന് തൊട്ട് ഓങ്ങി വെച്ചതാണ് ഓരോരുത്തരും. ഇതിൻ്റെ പിന്നിൽ ബിഗ് കോർപ്പറേറ്റുകളുണ്ടെന്ന് എനിക്കറിയാം. ഓരോ ഏജൻസികൾ തമ്മിൽ ടൈപ്പാണെന്നും ഓരോ ഏജൻസികളും ഹോസ്പിറ്റലുകൾ തമ്മിൽ ടൈപ്പാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളറിയാം. പക്ഷേ ഒരു കുറഞ്ഞ ചെലവിൽ ആർക്ക് വരാൻ പറ്റുന്നുവോ അവിടെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അഗ്രികൾച്ചർ വിസയെ പോലും ബ്ലെസി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിയുടെ പാരമ്പര്യം തപ്പിയല്ല ഞാനന്ന് പോയത്. അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം.
അവിടെ ഓരോ ഇടനിലക്കാരും ഓരോ കെയർ ഗിവേഴ്സും പോയി കണ്ണുനീരോടുകൂടി അവിടെ നിൽക്കുന്ന സംഭവം എനിക്കറിയാം. ഡോളറിന് വില കൂടിയിട്ട് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് പറഞ്ഞ പൈസയെക്കാട്ട് കൂടുതൽ മേടിച്ചുകൊണ്ട് ഗതികെട്ടുകൊണ്ട് തിരിഞ്ഞുപോയ ആത്മഹത്യയാണ് 2 ലക്ഷം കൂടെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു കൂടി കെട്ടുതാലി പണയം വെച്ച് പൊട്ടിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഈ പറയുന്ന ബ്ലസ്സിൽ കൊടുത്ത് അല്ലെങ്കിൽ പല ഏജൻസികളിൽ കൊടുത്ത് വരുന്നവരെനിക്കറിയാം. പിന്നെ അഗ്രികൾച്ചർ വിസയുടെ മറവിൽ 20,000 വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സംഭവത്തിൽ 1,000 or 1,500 പേരെയോ മാത്രം കയറ്റിക്കൊണ്ട് മറ്റുള്ള മലയാളികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മലയാളികൾക്ക് 450,000 5 ലക്ഷവും ഒക്കെ വില പറഞ്ഞുകൊണ്ട് അതേ സെയിം സ്ഥാനത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരെ അതിലും വലിയ അതായത് മലയാളികളെ മുന്നിലോട്ട് തള്ളി വെച്ചുകൊണ്ട് നമ്മളറിയാതെ അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ 6-7 ഇറക്കാനുള്ള ശ്രമം നടത്തിയപ്പം ഇവിടെ അത് മലയാളികൾക്കിടയിലുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം അതായത് കാർഷിക വിസ വന്ന മലയാളികൾക്ക് അക്കോമഡേഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ശരിയാകാതെ വന്നപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായി വന്ന് അവർ തന്നെ എന്താണ് ഉള്ള സത്യങ്ങൾ തുറത്തു പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തെളിവ് സഹിതം നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഏജൻസിയും തിരിഞ്ഞു നോക്കട്ടെ, നാട്ടിലുള്ള ഒരൊറ്റ ഏജൻസിയും തിരിഞ്ഞു നോക്കട്ടില്ല, ഇവിടെ വിസ എന്തെന്ന് പോലും അറിയാത്ത പല വ്ളോഗേഴ്സും പോലും അല്ലെങ്കിൽ വിസ കച്ചവടമോ അല്ലെങ്കിൽ പ്രോസസ്സോ ഒന്നും ഇല്ലാത്തവർ പോലും ഈ കൗരവേദൻ്റെയൊക്കെ ആശ്രയത്തിൽ ഇവരെ സഹായിച്ച് 24 മണിക്കൂറും സഹായിച്ചവരുണ്ട് പല കാര്യങ്ങൾക്ക്. അതൊന്നും എടുത്തു പറയേണ്ട കാര്യമല്ല. എന്നിട്ടും പല പരാതികൾ ഈ പറയുന്ന പല ഏജൻസികൾക്കിടയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ബ്ലസ്സി ഏജൻസി ബാൻ ചെയ്തു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇത് 2023 ഡിസംബറിലെ ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷേ അന്ന് നമ്മളെപ്പോലുള്ളവർ യൂട്യൂബ് ഉണ്ടായിട്ട് പോലും പുറത്തു പറയാഞ്ഞത് കാര്യം അന്നും കെയർ ഗിവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് അവിടെ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. നമ്മളെപ്പോലുള്ളവർ എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരുടെ ഭാവി കൂടെ, കാരണം കെയർ ഗിവേഴ്സ് മേഖലയിൽ കുറച്ച് പൈസ കൂടുതലാണേലും കയറി വരാൻ ഉള്ള മീഡിയാസിൽ അത് ഒരു ബ്ലസ്സി ഉണ്ടായിരുന്നു. പക്ഷേ അഗ്രികൾച്ചർ വിസയുടെ മറവിൽ ബ്ലസ്സിയിൽ നിൽക്കുന്ന തലപ്പത്ത് നിൽക്കുന്നവന്മാർ കാണിച്ച തന്തയില്ലാത്തവരും തെണ്ടുത്തരവും ഒരു വശത്തുനിന്ന് പറയാൻ തുടങ്ങിയ ഓടാനും നേരം കാണത്തുള്ളൂ. അത്രയേറെ തെണ്ടുത്തരം കാണിച്ചിട്ടുണ്ട്. തെളിവ് സഹിതമാണ് പറയുന്നത്, എവിഡൻസ്. ഈ എവിഡൻസ് ഉൾപ്പെടെ അയച്ചു കൊടുത്ത് പരാതിപ്പെട്ടവർ അവരെ മാനസികമായും ശാരീരികമായിട്ടുമൊക്കെ അവരെ ഹറാസ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നത് പരാതിപ്പെട്ടപ്പോൾ മലയാളത്തിൽ പരാതി എഴുതി കൊടുത്തപ്പോൾ അതിൻ്റെ മുതിർ അല്ലെങ്കിൽ മാനേജരായിട്ടുള്ളവർ എനിക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് അതിനെ പുച്ഛിച്ച് തള്ളിയ പല കാര്യമുണ്ട്. തെളിവ് സഹിതം. പിന്നെ ഇത് ചോദിക്കാൻ ചെന്ന എന്നെ നിന്നെ നാട്ടിൽ കാലു കുത്തിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അത് കണ്ടിട്ടും പിന്നോട്ടൊന്നും പോയിട്ടില്ലല്ലോ. കണ്ണുനീരോടുകൂടി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഭസ്മമായി പോകുമെന്നുള്ളതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ കണ്ണുനീർ, ഒത്തിരി പേരുടെ കണ്ണുനീർ. എല്ലാവരും ഓർക്കും, ഹാ ഞാൻ അതുവഴിയാണ് വന്നത്. എന്നാൽ എന്താ പറയാത്തത്, ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വന്നത്. വി ആർ പേയിങ് ദ മണി. ആ പൈസയ്ക്കുള്ള കാര്യമേ അവർ ചെയ്യുന്നുള്ളൂ. എൻ്റെ താഴെ വന്നിട്ട് പറയും, അയ്യോ മെഡിക്കൽ എടുപ്പിച്ചില്ലേ, മറ്റേത് എടുപ്പിച്ചില്ലേ എന്ന്. ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ എടുക്കേണ്ട മെഡിക്കൽ അത് വ്യക്തിപരമായ കാര്യമാണ്. അവിടെ പോലും 9,000 to 9,500 രൂപ അവർ മെഡിക്കൽ എടുപ്പിച്ചുവെങ്കിൽ പിന്നീട് വിസ വന്ന സമയത്ത് നാട്ടിൽ നമ്മൾ ഏജൻസി ഇത് മാറ്റിക്കൊടുത്തപ്പം അവിടെ നമുക്ക് 4,000 to 3,500 രൂപയ്ക്കും ഇവിടെ മെഡിക്കൽ എടുത്ത് വന്നവരുണ്ട്. അത് നമ്മൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് മാറ്റുകയാണ്. ഹോസ്പിറ്റൽ വരെ ഇങ്ങനെയുള്ള വിസ കച്ചവടങ്ങളുടെ പിന്നിൽ കച്ചവട തന്ത്രവുമായി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ചെറിയ പ്രായത്തിൽ അറിഞ്ഞത് അഗ്രികൾച്ചർ വിസയുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിലാണ്. കാരണം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, 9,000 അടയ്ക്കുന്നു, ടെസ്റ്റ് ചെയ്താലും ഇല്ലേലും അവിടുന്ന് റിപ്പോർട്ട് വ്യക്തി കിട്ടത്തില്ല പുറമ്പോഴി. പിന്നെ ഇപ്പോഴും പറയുന്നൊരു കാര്യം, അഗ്രികൾച്ചർ വിസ ഓപ്പൺ ആവട്ടെ, ഒരുപാട് മലയാളികൾക്ക് അത് പ്രചോദനമാകട്ടെ, ഒരുപാട് കർഷകരുണ്ട്.
നമ്മളൊക്കെ പറയാറുള്ളത് പോലെ മണ്ണിനോട് മല്ലടിക്കുന്ന കർഷകർ ഇടതുങ്ങി പാർക്കുന്ന മലയോര മക്കളുടെ മേഖലയിൽ നിന്നും ഉണ്ടായതാണ് കേരളം അല്ലേ. ഓരോ ഇപ്പം നമ്മുടെ തിരുവനന്തപുരവും ഒക്കെ അല്ലെങ്കിൽ എറണാകുളവും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയ ഇടുക്കി വയനാട് പോലുള്ള ജില്ലകൾ കുരുമുളകിൻ്റെ തേയിലയുടെ കാപ്പിയുടെ നെൽകൃഷിയുടെ വയലിൻ്റെ അല്ലെങ്കിൽ പച്ചക്കറികളുടെ നാണ്യവിളകളുടെ ഒക്കെ ഗന്ധമുള്ള കർഷകരുടെ പാരമ്പര്യമുള്ള കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വരട്ടെ, പക്ഷേ നിലവിലില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും മലയാളികൾ ചതിക്കപ്പെടുന്നു എന്നതിൽ നമുക്ക് ഒന്നും ചെയ്യുക സാധ്യമല്ലല്ലോ. നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് കമൻ്റ് ഇടാം, വീട്ടിലുള്ളവരെ വിളിക്കാം, ഒക്കെ ചെയ്യാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ മറ്റൊരു മഹതി ഇട്ട്, എനിക്ക് തോന്നുന്നു റോസ്മേരി അങ്ങനെ ഒരു മഹതി ഇട്ടു, എന്നോട് ഒരു ചേച്ചി ചോദിച്ചു, അപ്പം നീ 18 പറഞ്ഞത്, ആ ചേച്ചി 18 ഇവിടെ കയറി വന്നു എന്ന്. ഇവിടെ കെയർ ഗീവർ വിസയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 2024 ജനുവരി മുതൽ ഈ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഡേറ്റ് വരെ മെയ് 17 വരെ ഏകദേശം 84 പേരോളം കാൻഡിഡേറ്റ് ഉണ്ട്. അതിൽ കുറച്ച് പേര് കയറി വന്നു, ചിലർ ട്രെയിനിങ് പൂർത്തീകരിക്കുന്നു, പേപ്പർ ഭാഗങ്ങൾ ചെയ്യുന്നു, വീഡിയോ പ്രസൻറ്റേഷൻ കഴിയുന്നു, ചിലർക്ക് ഫാമിലി മത്താശ വന്നു, ചിലർക്ക് വിസ ഓൺലൈനിൽ വന്നു, ചിലർ കയറി വന്നു. ഇങ്ങനെ 84 പേരോളമുണ്ട്. ഈ 84 പേരുടെ നമ്പരും ഞാൻ തരാൻ തയ്യാറാണ്. നമ്മൾ എത്ര രൂപയാണ് മേടിക്കുന്നതെന്ന് അവർ പറയും, കൊണ്ടുവന്നവർ പറയും. എന്നെ ഒരാൾ വിളിച്ചാൽ ആ വിളിക്കുന്ന ആളിനോട് എന്ത് സംസാരിക്കണമെന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാനൊരിക്കലും ഒരു കാൻഡിഡേറ്റിനോടും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, കാര്യം ആൺകുട്ടികളും ആൺകുട്ടികൾക്ക് വിസ കിട്ടാൻ പാടാണ്, പെൺകുട്ടികൾക്ക് വിസ കിട്ടാൻ എളുപ്പമാണ്. മീൻസ് വീട്ടുകാർക്ക് കൂടുതലും താല്പര്യം പെൺകുട്ടികളോടാണ്, കാര്യം ഇതിനകത്ത് വീട്ടുജോലി എന്നൊരു കാര്യമുള്ളതുകൊണ്ട്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് 17.5, 18, 18.5 മേടിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് 14, 14.5 മാക്സിമം 14 അല്ലെങ്കിൽ 14 എന്ന രീതിയിലാണ്. ഒരു പെൺകുട്ടികളോടും 18 എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ പറഞ്ഞ ആൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ, പണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അഗ്രികൾച്ചർ വിസയിൽ വന്നവരോട് എല്ലാവരോടും 60,000 ആണ് മേടിച്ച് വെക്കുന്നത് എന്ന് കർത്താവിൻ്റെ അമ്മയുടെ പേരുള്ള ഒരു കൊലസ്ത്രീ, ആ കൊലസ്ത്രീയുടെ കൂടെ നിൽക്കുന്ന കുറേ മാണങ്ങൾ വാട്സപ്പ് വോയിസായിട്ട് വിട്ടപ്പം ഇതുപോലെ വന്നിട്ട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ടെല്ലവിൽ വന്നിട്ട് ഞാൻ ശയനപ്രദക്ഷിണം നടത്താം. ഇപ്പോൾ അടുത്ത വെല്ലുവിളി വന്നേക്കുന്നു, അങ്ങനെ ഏതെങ്കിലും ആളോട് 18 പറഞ്ഞു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഈ പകുതി മീശയങ്ങ് പഠിക്കാം. ഇതെൻ്റെ വെല്ലുവിളി. ഇനി തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്കത് പറ്റിയില്ല എന്നുണ്ട്, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ നിങ്ങളെ തിരിച്ച് വെല്ലുവിളിക്കുന്നില്ല. കർത്താവിൻ്റെ സന്നിധി അല്ലെങ്കിൽ അമ്പലത്തിലാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധി പോയിരുന്നു, കർത്താവേ ഞാനൊരു കള്ളം പറഞ്ഞ ആളാവാൻ നോക്കിയതാ, എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് കമൻ്റ് ഇട്ടവരെയൊന്നും കാണാനില്ല. ഇപ്പം പലരും പ്രൊഫൈൽ ലോക്കാക്കിപ്പോയി, എല്ലാ പ്രൊഫൈലിലും നമ്മുടെ പേര് ഇത് തന്നെയാണ്. മുന്നോട്ടും ഈ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ചതികണ്ട, തീർച്ചയായിട്ടും പറയും. കാര്യം നമ്മൾ ഈ കാര്യത്തിൽ വിശ്വസ്തനാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ട് ഗോപ ഏട്ട എന്ന് പറയുന്നത് പോലെ, തെറ്റ് ചെയ്യാത്തവരാരുമില്ല, ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ ഇപ്പോഴും കെയർ ഗീവർ വിസയിൽ പേഷ്യൻ്റ് മരിച്ചുപോയി എന്ന് പറഞ്ഞ്, പേഷ്യൻ്റ് മരിച്ചു പോയിട്ടില്ല, പേഷ്യൻ്റ് ഞാൻ കൊല്ലുവാണ്, എന്നിട്ട് വിസ വന്നു, നിങ്ങൾ 12 ഇട്, 16 വിസ കൊടുത്തിട്ടില്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിസ കൊടുത്തിട്ടില്ല. ആ വിസ കൊടുക്കാത്തവർ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്ക്? വിസ കൊടുക്കാമെന്ന് പറഞ്ഞവന്. വിസ കൊടുത്തിട്ടില്ല, പെട്ടെന്ന് മുമ്പേ വരുമ്പോൾ അങ്ങ് മരിച്ചു പോവാ പേഷ്യൻ്റെ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ പുറകെ ഉണ്ടാകും. അതായത് ഏജൻറ്റുമാർ കൊല്ലാക്കൊല്ല ചെയ്യുന്ന പേഷ്യൻറ്റും അത് വിശ്വസിക്കുന്ന കാൻഡിഡേറ്റ്സ്. ഇതാണ് അടുത്ത വീഡിയോ. താങ്ക് യു സോ മച്ച്.